പാഞ്ഞാൽ കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത്. കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയും ഇപ്പോഴത്തെ എൽ ഡി എഫ് ഭരണസമിതിയും ഒന്നടങ്കം ഡോക്ടറെ മാറ്റാൻ രണ്ടു പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടിയെടുക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ജോസഫ് പറഞ്ഞു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കെതിരെയുള്ള പരാതിയിൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന ആരോപണവുമായാണ് കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിട്ടുള്ളത്. വർഷങ്ങളായി പാഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന സുനിൽകുമാറിനെതിരെ നിരവധി പരാതികൾ ഇതിനകം വന്നിട്ടുണ്ട്. മുൻ യു ഡി എഫ് ഭരണസമയത്ത് ആശാവർക്കർമാരെയും വാർഡ് മെമ്പർമാരെയും സോഷ്യൽ മീഡിയയിൽ അടക്കം അപമാനിച്ചുകൊണ്ട് ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ടെന്നും അതിനെതിരെ ഡോക്ടറെ മാറ്റുവാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി മേലധികാരികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ എൽ ഡി എഫ് ഭരണസമിതി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്നിട്ടും കോവിഡ് കാലത്ത് പോലും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താത്ത ഡോക്ടറെക്കുറിച്ച് നാട്ടുകാരടക്കം നിരവധി പേർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയും ഡോക്ടറെ മാറ്റുവാൻ വേണ്ടി പ്രമേയം പാസാക്കി. എന്നാൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കേരളം വരെ ഭരണരംഗത്തെല്ലാം എൽ ഡി എഫ് ഉണ്ടായിട്ടും ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്താണെന്നും യൂത്ത് ഫ്രണ്ട് എം മുൻ ജില്ലാ പ്രസിഡന്റ് സജി ജോസഫ് ചോദിച്ചു. 18 വർഷമായി ഒരു ഡോക്ടർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം വരുന്ന സമയം 12 മണി 11:30 ശേഷമാണ് എല്ലാ ദിവസവും എത്തുന്നത്. അത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല, 100 കണക്കിന് പാവപ്പെട്ട രോഗികളെത്തുന്ന ഈ ഹോസ്പിറ്റലിൽ സ്ഥിരമായി ഡോക്ടറെ അല്ലെങ്കിൽ സ്ഥിരമായി കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഏർപ്പെടുത്തിയതാണ്. പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്തും ഈ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയും അദ്ദേഹത്തിനെ മാറ്റുവാൻ, സുനിൽ ഡോക്ടർ എന്ന അദ്ദേഹത്തെ മാറ്റുവാനായിട്ട് പ്രമേയം പാസാക്കി. അതും ഒന്നും നടപ്പിലാക്കുവാനായിട്ട് ഈ രണ്ട് പഞ്ചായത്ത് കമ്മിറ്റികൾക്കും സാധിച്ചിട്ടില്ല. ഇതിനെതിരെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ഹോസ്പിറ്റൽ ഭരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്താണോ അതോ ഉദ്യോഗസ്ഥരാണോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അതറിയാനുള്ള താല്പര്യമുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനായിട്ട് നമ്മൾ ഉന്നത പല പ്രാവശ്യവും ഇവിടുത്തെ ഡി എം ഒയോ അതുപോലെ എല്ലാവരും വിളിക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും ഒരു നടപടിയും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പഞ്ചായത്തുകാരോടാണ് പറയാൻ, അല്ലെ പഞ്ചായത്ത് അധികാരികളോടാണ് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പഞ്ചായത്ത് അധികാരികൾക്കോ ഇതിന് മുകളിലുള്ളവരോട് പരാതി പറയുവാനും അവർക്കെതിരെ ഈ ഡോക്ടർക്കെതിരെ 2 പ്രാവശ്യം പ്രമേയം പാസാക്കിയിട്ട് അതിന് ഒന്നും ചെയ്യാനായിട്ട് ഈ രണ്ട് ഭരണസമിതി, കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെയും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ആശാവർക്കർമാരെ, സ്ത്രീകളടക്കമുള്ള ആശാവർക്കർമാരെ അപമാനിച്ച ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഇതിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ സർക്കാരിനോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് ഇറങ്ങുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉടൻ നടപടി ഉണ്ടാകണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൽ.